നമസ്കാരം. കുറച്ച് ദിവസം മുമ്പ് എസ്എഫ്ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും ഒക്കെ ബി ബി സി ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ മത്സരിക്കുകയായിരുന്നല്ലോ. എന്തായിരുന്നു അവരെന്ന് പറഞ്ഞിരുന്നത്? മാധ്യമ സ്വാതന്ത്ര്യം. ആരുടെ മാധ്യമ സ്വാതന്ത്ര്യം? നമ്മെ ദീർഘകാലം അടിമകളാക്കിയ ബ്രിട്ടീഷ് സർക്കാരിന്റെ ബി ബി സിയുടെ മാധ്യമ സ്വാതന്ത്ര്യം. നമ്മുടെ മനോരമ ചാനലിലെ അവതാരികയും ബി ജെ പി വക്താവിനോട് കുതിര കയറിയതും ബി ബി സിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നല്ലോ. സുപ്രീം കോടതി വരെ തള്ളിയ വാദങ്ങൾ ബി ബി സി എടുത്തെഴുന്നള്ളിച്ചത് ആർക്കു വേണ്ടിയാണെന്നത് പോട്ടെ. ബി ബി സിക്കുള്ള മാധ്യമ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്കില്ലേ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു വർഷം മുമ്പ് ഏഷ്യാനെറ്റ് ചാനലിൽ നടന്ന ചർച്ചയുടെ പേരിൽ അതിന്റെ അസോസിയേറ്റ് എഡിറ്റർക്കെതിരെ കേസെടുക്കുകയും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തത് ഏത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ്? എന്താണ് വിനു വി ജോൺ ചെയ്ത കുറ്റം? രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്കിനിടയിൽ കുടുംബസമേതം ഓട്ടോറിക്ഷയിൽ പോകുകയായിരുന്ന ആളെ കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് ക്രൂരമായി മർദ്ദിച്ചതിനെ ചോദ്യം ചെയ്തതിനോ? അതോ ഇതിനെ ന്യായീകരിച്ച സി ഐ ടി യു നേതാവ് സഖാവ് എളമരം കരിമീനും ഇതേ അവസ്ഥയുണ്ടായാൽ എന്താവും സ്ഥിതി എന്ന് ചോദിച്ചതിനോ? കഴിഞ്ഞ വർഷം മാർച്ച് 28-ന് രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്കിനെ കുറിച്ച് ന്യൂസ് അവർ ചർച്ച ചെയ്തിരുന്നു. അന്ന് പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ, ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചതിൻ്റെ പേരിൽ മലപ്പുറത്ത് യാസർ എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച് മൂക്കിടിച്ചു പരത്തി ചോര വരുത്തിയതും, മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവറും കുടുംബവും കോഴിക്കോട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ അമ്മയെയും ഭാര്യയെയും അടക്കം പുറത്തിറക്കി മർദ്ദിച്ച് വസ്ത്രങ്ങൾ വലിച്ചു കീറിയതും, സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥയുടെ ഉദാഹരണത്തോടെ ന്യൂസ് അവർ ചർച്ച ചെയ്തിരുന്നു. ആ രണ്ട് സംഭവങ്ങളെയും നുള്ളി, പിച്ചി, മാന്തി എന്ന് പറഞ്ഞ് ഇവിടെ പണിമുടക്കിയവരുടെ പൊതുയോഗത്തിൽ സി ഐ ടി യു നേതാവ് എളമരം കരീം എം പി പരിഹസിച്ചതിനെ ന്യൂസ് അവർ ചോദ്യം ചെയ്തിരുന്നു. എളമരം കരീമിനും കുടുംബത്തിനും ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായാൽ ഇതുപോലെ പിച്ചി, മാന്തി, നുള്ളി എന്ന് പറയാൻ കഴിയുമോ എന്ന് ജനപക്ഷത്ത് നിന്ന് ന്യൂസ് അവർ ചോദിച്ചിരുന്നു. അന്ന് എളമരം പരാതി കൊടുത്തു, പോലീസ് മിണ്ടിയില്ല. രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് ഞാൻ പോലും അറിയാതെ എനിക്കെതിരെ കേസെടുത്തു, ഒരു പാസ്പോർട്ട് പുതുക്കലിന് ചെന്നപ്പോഴാണ് കേസിൽ പ്രതിയാണെന്നറിയുന്നത്. പിന്നീട് അവർ മിണ്ടാതിരുന്നു. ഇന്നലെ പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബി ബി സിയുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന, ബി ബി സി ഓഫീസുകളിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന റെയ്ഡിനെയും നിയമ നടപടികളെയും വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തോലന്മാരായ പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭരണത്തിൽ നിങ്ങളുടെ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് കീഴിൽ നടക്കുന്ന ഈ മാധ്യമ വിരുദ്ധ പ്രവർത്തികൾ അറിയുന്നില്ല എന്ന് വേണമോ കരുതാൻ? അതോ ബി ബി സിക്ക് മാത്രം മതിയോ മാധ്യമ സ്വാതന്ത്ര്യം? നിങ്ങൾ എത്ര പേടിപ്പിച്ചാലും, നിങ്ങളെത്ര ചോദ്യം ചെയ്താലും, അന്ന് ജനപക്ഷത്ത് നിന്ന് ഉയർത്തിയ അതേ വാദം ഈ നിമിഷവും ന്യൂസ് അവർ ഉയർത്തിക്കൊണ്ടേയിരിക്കും, ഇനി തുടർന്നും ഉയർത്തും. ഒരു എളമരം കരീമിൻ്റെയും കേസിനും, ഏത് പോലീസിൻ്റെയും ഭീഷണിക്കും, ഒരു പിണറായി വിജയൻ്റെയും താക്കീതിനും കീഴടങ്ങുന്നതല്ല ന്യൂസ് അവർ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ. അതുകൊണ്ട് ഒറ്റ ചോദ്യം, രാജ്യദ്രോഹ കുറ്റം ചെയ്ത് സിദ്ദി കാപ്പന് വേണ്ടിയാണല്ലോ സി പി എമ്മും കേരള പത്രപ്രവർത്തക യൂണിയനും നിലകൊണ്ടത്. അവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്താനും കേസ് നടത്താനും ഒക്കെ യൂണിയന് ഒരു മടിയും ഉണ്ടായില്ല. എന്നാൽ തങ്ങളിൽ ഒരുവനെതിരെ മാധ്യമ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കേസെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ നമ്മുടെ യൂണിയനും അനങ്ങിയില്ല. ഒടുവിൽ പലരും രാജ്യഭീഷണി മുഴക്കിയപ്പോൾ പേരിനൊരു പ്രസ്താവന നടത്തി തടിയൂരി. ഈ കേസിലെ പരാതിക്കാരനായ സി ഐ ടി യു നേതാവ് ഇപ്പോഴും രാജ്യത്തെമ്പാടും മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഓടി നടക്കുകയാണ്. എന്നാൽ പിണറായിയുടെ ഭരണത്തിൽ ഒരു സ്വാതന്ത്ര്യവും വേണ്ട, തങ്ങൾ അടിമകളായി കഴിഞ്ഞോളാം എന്നാണ് ഇവരുടെ നിലപാട്. പല കാര്യത്തിലും പരിധിവിട്ട അഭിപ്രായം പ്രകടിപ്പിക്കുന്ന കൊച്ചിയിലെ മീഡിയ അക്കാദമി ചെയർമാനും ഈ കടന്നുകയറ്റത്തിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല. എങ്ങനെ ചെയ്യും? ഇവരെല്ലാവരും കൂടിയാണല്ലോ മാധ്യമ മേഖലയിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്.
വിനുവിൽ ജോണിനെ വിളിച്ചൊന്ന് വിരട്ടിയാൽ പിന്നെ തങ്ങളുടെ സർക്കാരിനും അതിന്റെ അഴിമതിക്കും അന്യായത്തിനുമെതിരെ ശബ്ദിക്കാതിരിക്കാമെന്ന് കരുതിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. നാഴികയ്ക്ക് 40 വട്ടം നാട്ടുകാരെ മുഴുവൻ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നവർക്ക് യഥാർത്ഥ ഫാസിസ്റ്റിനെ കാണുമ്പോൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കാനേ ധൈര്യം വരുന്നില്ല. പത്രപ്രവർത്തക യൂണിയന്റെ പ്രസ്താവനയിലുള്ള ഭാഷ കണ്ടപ്പോൾ അത് മനസ്സിലായി. ന്യൂസ് ബ്യൂറോ മലയാളി ന്യൂസ് ലൈവ്.